രാവിലെ തന്നെ കണ്ണൂർ ടൗണിലോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കുറച്ച് പടക്കം കൂടി അങ്ങോട്ട് വാങ്ങിച്ചു. വിഷു ഒക്കെ അല്ലേ, പക്ഷേ പണ്ടുള്ള ആ ഒരു ആവേശമൊന്നും ഇല്ലെന്നേ. നിങ്ങളൊക്കെ കുറേ വെറൈറ്റി പടക്കം വാങ്ങിച്ചിട്ടുണ്ടോ? ഏ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞ രണ്ട് വർഷവും കാര്യമായിട്ട് ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഏ അതുകൊണ്ട് ഇത്തവണ എല്ലാം പൊടി പൊടിക്കുന്ന തോന്നേ. പക്ഷേ എന്നാലും പഴയ ഒരു ആവേശവും തിരക്കൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ല, വിഷുവും തിരക്കും പടക്കവും എല്ലാം ഒക്കെ, പക്ഷെ ഇതെന്നാ അതിൻ്റെ ഇടയിലൂടെ ഒരു സംഭവം. അല്ല, അത് ഈ പടക്കെല്ലാം വാങ്ങിച്ചേ നേരം ആ തിരക്കിനെല്ലാം നിന്നിട്ടല്ലേ വാങ്ങിച്ചേ. ഭയങ്കര ചൂട്, അതുകൊണ്ട് ഒന്ന് തണുപ്പിക്കാൻ നേരത്തി. അങ്ങനെ ഒരു ഷെയ്ക്ക് പിടിപ്പിക്കാൻ കയറിയതാ. നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ ബെല്ലാർഡ് റോഡില്ലേ, ഇത് നമ്മുടെ കോമളവിലാസ് ഹോട്ടലിൻ്റെ റോഡാ. അത് തന്നെ അത് തന്നെ. അതിൻ്റെ തൊട്ട് സൈഡിൽ ചെറിയൊരു ജ്യൂസ് കടയുണ്ട്. അവിടുത്തെ മെയിൻ ഐറ്റവും ചക്ക ഷെയ്ക്കാണ്. ചക്കയുടെ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ, ഓൺ പോയിൻ്റ് ആയിരുന്നു. പിന്നെ മധുരവും പെർഫെക്റ്റ്, അടിപൊളി ചക്ക ഷെയ്ക്ക് ആയിരുന്നു കേട്ടാ. എന്നാൽ പിന്നെ ഒരെണ്ണം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു ഷെയ്ക്കും കൂടി ഓർഡർ ചെയ്തു. ചക്ക ഷെയ്ക്ക് ഞാൻ ഇവിടുന്ന് മുൻപും പലതവണ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഷെയ്ക്ക് അത് ആദ്യമായിട്ടാട്ടാ. ഇത് കണ്ണൂരുകാരുടെ മഹാത്രം, സ്വകാര്യ അഹങ്കാര കടി ഷെയ്ക്ക്. പക്ഷേ ഇവിടുത്തെ ഈ കടി ഷെയ്ക്കിന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതിൽ ഐസ്ക്രീം ആഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പിസ്തി ആഡ് ചെയ്യുന്നില്ല. പിസ്തക്ക് പകരം ഇതിൽ ആഡ് ചെയ്യുന്നത് ഡേറ്റ്സ് ആണ്. അപ്പം കടി ഷെയ്ക്ക് റെഡിയായി. അത് ഈ ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഗ്ലാസ് നല്ലപോലെ ഒന്ന് കുലുക്കി ഇളക്കിയതിന് ശേഷം അങ്ങോട്ട് കുടിക്കൂ. അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ അല്ലേ. ഇതിൽ കാഷ്യൂ ബദാമും അത്യാവശ്യം നന്നായിട്ട് തന്നെയുണ്ട്, അത് കടിക്കാനും കിട്ടുന്നുണ്ട്. പക്ഷേ ഈത്തപ്പഴം അത് കുറച്ചുകൂടി ആവായിരുന്നു, കാരണം ഈത്തപ്പഴത്തിൻ്റെ ഫ്ലേവർ കുറച്ച് കുറവായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വേറെയും ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കണ്ണൂർ ഫോർട്ട് റോഡിൽ പ്രഭാതിൻ്റെ തൊട്ട് സൈഡിൽ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത ഈ യേയിലോട്ട്. ഇവിടെ ബഡ്ജറ്റ് റേറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഔട്ട്ഫിറ്റ്സ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാ വന്നത്. നല്ല സ്പേഷ്യസ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ജെൻസ് റെഡിമെയ്ഡ് ഷോപ്പാണ് ഇത്. ഇനി വരുന്ന നാലാഴ്ച കംപ്ലീറ്റ്ലി സെലിബ്രേഷൻ്റെ ദിവസങ്ങളാണല്ലോ അല്ലേ. വിഷു ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്, അത് കഴിഞ്ഞ് പെരുന്നാളുണ്ട്. അപ്പം ഈ മൂന്ന് പരിപാടിയും കളറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കളറിലുള്ള എന്തെങ്കിലും അങ്ങോട്ട് വാങ്ങിച്ചേക്കാം. ഇതൊരു വാഷിംഗ് ഫെയ്ഡ് ആയിപ്പോൾ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല, 999 റേറ്റിലാണ് പ്രൊഡക്റ്റ് എല്ലാം. ഓക്കെ, 799 to 899 ആണ്. 799 to 899 ഇവിടെയോ? ഈ ഷർട്ട്സ് ഒക്കെ എങ്ങനെയാ? ഇതും സെയിം ആണ്, 899 to 999 അങ്ങനെ. ഓക്കെ, അതെ. ക്യാപ്സ് മാത്രമല്ല, ഇന്നേഴ്സ് ഉണ്ട്, സോക്സ് ഉണ്ട്, ബെൽറ്റ്, പിന്നെ കാർഗോ പാൻസ്. കാർഗോസ് ഒക്കെ ഉണ്ടോ? ഓക്കെ, പിന്നെ ഷോർട്സ് ഉണ്ട് അല്ലേ? ഷോർട്സ് ഉണ്ട്. കാര്യങ്ങൾ ശരിക്കും അങ്ങോട്ട് വ്യക്തമായില്ല അല്ലേ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കടയിൽ നമ്മൾ എന്ത് പെർച്ചേസ് ചെയ്താലും 99 രൂപയുടെയും 999 രൂപയുടെയും ഇടയിലായിരിക്കും അതിൻ്റെ റേറ്റ്. ഡ്രസ് ഫോർ ലെസ്, അതാണ് ഈ എ ഷോപ്പിൻ്റെ ഐഡിയോളജി എന്ന ഇതിൻ്റെ ബോസ് എന്നോട് പറഞ്ഞത്. പ്ലെയിൻ ഉണ്ടോ? പ്ലെയിൻ കളർ ഉണ്ട്, മിലിറ്ററി മോഡൽ ഉണ്ട്. മിലിറ്ററി ഉണ്ട് അല്ലേ. പ്ലെയിൻ സെക്ഷൻ എവിടെയാണ്? പ്ലെയിൻ സെക്ഷൻ. ഓക്കെ, ഇത് ആർമി ഗ്രീൻ. ആർമി ഗ്രീൻ. ഓക്കെ, ജോഗറിനാണല്ലേ? അതെ, ജോഗർ. ഇതൊന്നും എടുക്കോ. എത്രയാണ് റേറ്റ് വരുന്നേ? ഇതിനിപ്പോൾ കമ്പനി റേറ്റ് വരുന്നത് 1899 ആണ്. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ 899 ആണ് കൊടുക്കുന്നത്. 1000 രൂപീസിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. എം ആർ പി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് നമ്പാൻ പറ്റൂലെങ്കിലും 899 അത്യാവശ്യം നല്ല പ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. പാൻറ്റിൻ്റെ വേസ്റ്റിൻ്റെ സൈസ് അറിയാൻ ഇനി മുതൽ ഇട്ട് നോക്കേണ്ട ആവശ്യമില്ല പോലും. അത് കഴുത്തിനിങ്ങനെ പിടിക്കുമ്പോൾ അതിൻ്റെ രണ്ടെൻഡും കഴുത്തിൻ്റെ ബാക്കിൽ ഫ്രീ ആയിട്ട് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പോലും നമ്മുടെ പാൻറ്റിൻ്റെ വേസ്റ്റിൻ്റെ സൈസ്. അങ്ങനെ എന്നോട് ഇവിടുന്ന് പറഞ്ഞത്. ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, 999 ഒരു പീസ് ഷർട്ടും ഒരു പീസ് പാൻറ്റും. അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ജീൻസ് ആണോ അതോ കാഷ്വൽസ് ആണോ. ഓക്കെ, അതായത് മൂപ്പര് പറഞ്ഞു വരുന്നത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്, അവിടുന്ന് 999 രൂപയ്ക്ക് അതായത് 999 ഒരു പാൻറ്റും ഒരു ഷർട്ടും പെർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്നും അങ്ങനെ പെർച്ചേസ് ചെയ്യാൻ പറ്റൂലേ, അവിടെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്, അവിടുന്ന് മാത്രം. പിന്നെ അത് പറഞ്ഞിട്ടില്ലാന്ന് വേണ്ട. എന്നാൽ പിന്നെ നമുക്ക് താഴോട്ട് തന്നെ പോവാല്ലേ. അപ്പോൾ ഞാനിവിടുന്ന് മൂന്ന് ഐറ്റംസാണ് പെർച്ചേസ് ചെയ്തത്, ഒരു ഷർട്ട്, ഒരു ടീഷർട്ട്, പിന്നെ ഒരു ജോഗറും. അപ്പോൾ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ട്. അപ്പം ശരി. ആ പിന്നെ ഹാപ്പി വിഷുവേ. താങ്ക് യു. Thank you.